ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ എൽ ഡി ക്ലർക്ക് എക്സാം ഒക്കെ അടുത്തു വരികയാണ്. എല്ലാവരും പഠിച്ചു തുടങ്ങിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പി വൈ ക്യു ഫോർ പി എസ് സി എന്നൊരു സീരീസ് ആരംഭിക്കുകയാണ്. എൽ ഡി സിക്കും മറ്റ് എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ മുൻവർഷ ചോദ്യങ്ങളും ചോദ്യത്തിൻ്റെ ഉറവിടം, അനുബന്ധ വസ്തുതകൾ എന്നിവ അടങ്ങിയതാണ് ഈ സീരീസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ജിയോഗ്രഫിയിലാണ്. ഇന്ത്യൻ ജിയോഗ്രഫിയിൽ പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച മുതലുള്ള ക്വസ്റ്റ്യൻസ് ഈ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നിരിക്കുന്നത് എൽ ഡി സിയുടെ സിലബസാണ്. എൽ ഡി സിയുടെ സിലബസിൽ വരുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി, സംസ്ഥാനങ്ങൾ, അവയുടെ സവിശേഷതകൾ, ഉത്തരപർവ്വത മേഖല, നദികൾ, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരദേശം, കാലാവസ്ഥ, സ്വാഭാവിക സസ്യപ്രകൃതി, കൃഷി, ധാതുക്കളും വ്യവസായവും, ഊർജ സ്രോതസ്സുകൾ, റോഡ്, ജല, റെയിൽ, വ്യോമഗതാഗത സംവിധാനങ്ങൾ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫീമെയിൽ വാർഡൻ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഏറ്റവും വലിയ എണ്ണപ്പാടം ജാരിയാണ്. ഓപ്ഷൻ ബി, ഏറ്റവും വലിയ എണ്ണപ്പാടം സുന്ദർഗഡ് ആണ്. ഓപ്ഷൻ സി, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഓപ്ഷൻ ഡി, ബിയും സിയും ശരിയാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ്. ഇത് 10th ക്ലാസ്സിലെ ജോഗ്രഫിയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റോഡ്, റെയിൽ, വ്യോമഗതാഗത മേഖലകൾക്ക് മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസനം തുടങ്ങി വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. ആസാമിലെ ഡിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് ആസാമിലെ ഡിഗ്ബോയിലാണ്. ആസാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപ്പാദക സംസ്ഥാനങ്ങൾ. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. അപ്പോൾ ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം. പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങൾ. തെക്കൻ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ എ, ദേശീയ ജലപാത 1. ഓപ്ഷൻ ബി, ദേശീയ ജലപാത 2. ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. ഓപ്ഷൻ ഡി, ഇവ ഏതുമല്ല. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാതയാണ് ഓപ്ഷൻ സി, ദേശീയ ജലപാത 3. ഫീമെയിൽ വാർഡൻ ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ജലപാത വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് പി എസ് സിയിൽ. നമുക്ക് കുറച്ച് ദേശീയ ജലപാത ഏതൊക്കെയാണെന്ന് നോക്കാം. ദേശീയ ജലപാത 1, NW1, ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽദിയ വരെ. ദേശീയ ജലപാത 2, NW2, ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3, NW3. ഇതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലം. ഇപ്പം അത് കൊല്ലം മുതൽ കോഴിക്കോട് വരെ ആക്കിയിട്ടുണ്ട്. ദേശീയ ജലപാത 4, NW4, ഗോദാവരി, കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാൽ. ദേശീയ ജലപാത 5, NW5, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി, മഹാനദി, ഡെൽറ്റ നദി വ്യവസ്ഥ. അപ്പോൾ ഈ 5 ദേശീയ ജലപാതകളും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് നദിയിലാണ് ആ ജലപാത ഉള്ളത്, അതുപോലെ തന്നെ എവിടെ മുതൽ എവിടം വരെയാണ് ആ ജലപാത ഉള്ളതെന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? ഓപ്ഷൻ എ, ഗംഗ. ഓപ്ഷൻ ബി, കൃഷ്ണ. ഓപ്ഷൻ സി, ഗോദാവരി. ഓപ്ഷൻ ഡി, മഹാനദി. ഇത് യു പി സ്കൂൾ ടീച്ചർ 2024 യു പി സ്കൂൾ ടീച്ചറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിന് ആൻസർ ഓപ്ഷൻ ബി, കൃഷ്ണ. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ 7 നദികൾ തന്നിട്ടുണ്ട്. ഏറ്റവും വലിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ്, രണ്ടാമത് ഗോദാവരി, മൂന്നാമത് കൃഷ്ണ, നാലാമത് യമുന, അഞ്ചാമത് നർമ്മദ, ആറാമത് ഇൻഡസ്, ഏഴാമത് ബ്രഹ്മപുത്ര. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി എന്ന് പറയുന്നത് കൃഷ്ണയാണ്. ഇനി നമുക്ക് കൃഷ്ണയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ രണ്ടാമത്തെ വലിയ നദിയായ കൃഷ്ണ സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ കൃഷ്ണ ഉത്ഭവിക്കുന്നത് മഹാബലേശ്വർ കുന്നുകളിൽ നിന്നാണ്. 1401 കിലോമീറ്റർ ദൂരത്തിൽ ഒഴുകുന്ന കൃഷ്ണയുടെ പ്രധാന പോഷക നദികളാണ് കൊയ്ന, തുംഗഭദ്ര, ഭീമ എന്നിവ. കൃഷ്ണയുടെ പോഷക നദികൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൊയ്ന, തുംഗഭദ്ര, ഭീമ. കൃഷ്ണയുടെ വൃഷ്ടി പ്രദേശത്തിന്റെ 27% മഹാരാഷ്ട്രയിലും 44% കർണാടകത്തിലും 29% ആന്ധ്രാപ്രദേശിനും തെലങ്കാനയിലുമാണ്. അപ്പോൾ കൃഷ്ണ ഒഴുകുന്ന സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത്? ഓപ്ഷൻ എ, കൊങ്കൺ സമതലം. ഓപ്ഷൻ ബി, വടക്കൻ സിർക്കാസ്. ഓപ്ഷൻ സി, കോറമാണ്ടൽ തീരസമതലം. ഓപ്ഷൻ ഡി, സുന്ദരവന പ്രദേശം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൊങ്കൺ സമതലമാണ്. ഇനി നമുക്ക് പടിഞ്ഞാറൻ തീരസമതലോ കിഴക്കൻ തീരസമതലോ എന്തൊക്കെയാണെന്ന് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുമ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് പടിഞ്ഞാറൻ തീരസമതലം. റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. താരതമ്യേന വീതി കുറവാണ്. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിച്ചിട്ടുണ്ട്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ് കിഴക്കൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയുന്ന അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടയിലാണ്. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം നിലകൊള്ളുന്നത്. പടിഞ്ഞാറൻ തീരസമതലം എവിടെ മുതൽ എവിടം വരെയാണ്? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയും കിഴക്കൻ തീരസമതലം സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയും. കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണ്, പക്ഷേ പടിഞ്ഞാറൻ തീരസമതലത്തിന് വീതി കുറവാണ്.
കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെയാണ് കിഴക്ക് തീരസമതലത്തെ തിരിച്ചിരിക്കുന്നത്. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. അപ്പൊ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏതാണെന്നാണ്. വടക്കൻ സിർക്കാർസും കോറമാൻഡൽ തീരസമതലവും സുന്ദരവന പ്രദേശവും കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. കൊങ്കൺ സമതലം ആരുമായി ബന്ധപ്പെട്ടതാണ്? പടിഞ്ഞാറ് തീരസമതലവുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറപൊടിഞ്ഞാണ്? വുമൺ പോലീസ് ബറ്റാലിയൻ 2024 തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ ബെസാൾട്ട്, ഓപ്ഷൻ ബി ഗ്രാനൈറ്റ്, ഓപ്ഷൻ സി ലാട്രേറ്റ്, ഓപ്ഷൻ ഡി മണൽക്കല്ല്. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബെസാൾട്ട് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കുഭാഗമായ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പെരുന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. പ്രധാനമായും ബെസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ ഈ പീഠഭൂമിയിൽ വ്യാപകമായി കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ബെസാൾട്ട് എന്താണ്? ഒരു ആഗ്നേയശിലയാണ്. ഈ ആഗ്നേയശില ബെസാൾട്ട് എന്ന് പറഞ്ഞ ആഗ്നേയശില പൊടിഞ്ഞാണ് കറുത്ത മണ്ണ് രൂപം കൊണ്ടത്. ഈ മണ്ണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായതിനാൽ കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ കരിമ്പ് കൃഷി, പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണാണ് ഏത് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഏത് പാറപൊടിഞ്ഞാണ് ഉണ്ടാകുന്നത്? ബെസാൾട്ട് പാറപൊടിഞ്ഞാണ് ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ചിനാബ്, ജലം, ദേവി, സത്ലജ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സത്ലജ് ആണ്. ഓപ്ഷൻ ഡി സത്ലജ് ആണ്. ഇത് ഉമൻ പോലീസ് ബറ്റാലിയനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ചിനാബ്, ചെലം, ദേവി, സത്ലജ്, ഇത് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. അപ്പൊ സത്ലജിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ടിബറ്റിലെ മാനസരോവർ തടാകത്തിനടുത്ത് 4555 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഗാസ് തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന സത്ലജ് നദി അവിടെ ലംഗ്ചെ ഖബാബ് എന്ന് വിളിക്കപ്പെടുന്നു. എവിടെ നിന്നാണ് സത്ലജ് നദി ഉത്ഭവിക്കുന്നത്? രാഗാസ് തടാകത്തിൽ നിന്ന്. ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി ഏകദേശം 400 കിലോമീറ്റർ സിന്ധു നദിക്ക് സമാന്തരമായി ഒഴുകുന്ന സത്ലജ് ദൂബാറിൽ ഗിരികന്ദരങ്ങൾക്ക് പുറത്തെത്തുന്നു. ഹിമാലയത്തിലെ ഷിക്കിര ചുരം കടന്ന് പഞ്ചാബ് സമതലത്തിൽ പ്രവേശിക്കുന്ന സത്ലജ് ഒരു പൂർവ്വകാലീന നദിയാണ്. പക്രാനങ്കൽ ജലപദ്ധതിയുടെ കനാൽ വ്യൂഹത്തിൽ ജലം ലഭ്യമാക്കുന്നതിനാൽ സത്ലജ് സിന്ധു നദിയുടെ ഏറെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്റ്റ് ആണ്. പക്രാനങ്കൽ ജലപദ്ധതിക്ക് ജലം എത്തിച്ചു നൽകുന്ന ഏത് നദിയാണ്? സത്ലജ് നദിയാണ്. സത്ലജ് ആരുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഓപ്ഷൻ എ പുതുച്ചേരി, ഓപ്ഷൻ ബി ദാമൻ ദിയു, ഓപ്ഷൻ സി ലക്ഷദ്വീപ്, ഓപ്ഷൻ ഡി ഡൽഹി. ഇത് വുമൺ പോലീസ് ബറ്റാലിയൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ആകെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. ഓരോന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്, അതിന്റെ ക്യാപിറ്റൽ ആണ് പോർട്ട് ബ്ലെയർ. സെക്കൻഡ് ചണ്ഡീഗർ, അതിന്റെ ക്യാപിറ്റൽ ചണ്ഡീഗർ തന്നെയാണ്. തേർഡ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു, ക്യാപിറ്റൽ ദാമൻ. ഡൽഹി, ഡൽഹിയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി. ജമ്മു ആൻഡ് കാശ്മീർ, ജമ്മു ആൻഡ് കാശ്മീരിന് 2 ക്യാപിറ്റലാണ് ഉള്ളത്, സമ്മറിൽ ശ്രീനഗറും വിന്ററിൽ ജമ്മു. ലഡാക്ക്, ലഡാക്കിലെ 2 ക്യാപിറ്റലാണ് ഉള്ളത്, സമ്മറിൽ ലേ, വിന്ററിൽ കാർഗിൽ. ലക്ഷദ്വീപ്, ലക്ഷദ്വീപിന്റെ ക്യാപിറ്റൽ കവരത്തി. ദെൻ പുതുച്ചേരി, ക്യാപിറ്റൽ പുതുച്ചേരി തന്നെ. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപാന്ന് പറഞ്ഞു. ഇത് ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറിയാണ് ലഡാക്ക്. അടുത്തതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ എ കൊച്ചി, ഓപ്ഷൻ ബി മുംബൈ, ഓപ്ഷൻ സി വിഴിഞ്ഞം, ഓപ്ഷൻ ഡി വിശാഖപട്ടണം. നൈറ്റ് വാച്ച്മാൻ മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? ഓപ്ഷൻ സി വിഴിഞ്ഞാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി. വിഴിഞ്ഞം ആഴക്കടൽ വിവിധ ഉദ്ദേശ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന് 2 പ്രധാന തുറമുഖങ്ങളാകും. ഒന്നേതാണ്? കൊച്ചി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടം കണ്ടെയ്നർ തുറമുഖമായാണ് വികസിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതും സ്വാഭാവിക ആഴം 24 മീറ്ററിൽ കൂടുതലാണെന്നതും നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ ഈ വിഴിഞ്ഞ തുറമുഖം പദ്ധതി ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ന്യൂസിലൊക്കെ കാണുന്ന ഒരു ടോപ്പിക്കാണ് വിഴിഞ്ഞ തുറമുഖം പദ്ധതി. അതുകൊണ്ട് PSC എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയെ പറ്റി. ഇനി നമുക്ക് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുടെ കുറച്ച് ഫാക്ട്സ് നോക്കാം. ഇപ്പൊ എവിടെയാണ് വിഴിഞ്ഞ തുറമുഖ സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞ തുറമുഖ സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ ഉദ്ഘാടനം നടന്നത് 2023 ഒക്ടോബർ 15 ആരാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ? ദിവ്യ SIR ആണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുടെ മാനേജിംഗ് ഡയറക്ടർ. കരാർ കമ്പനി ഏതാണ്? അദാനി ഗ്രൂപ്പ്. അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതിയുടെ കരാർ കമ്പനി. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞ തുറമുഖ പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞ തുറമുഖം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞ തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞ തുറമുഖം. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ട് ആണ്. അന്താരാഷ്ട്ര കപ്പൽപാതയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് വിഴിഞ്ഞ തുറമുഖത്തിന്റെ പ്രത്യേകത. അതുപോലെ തന്നെ സ്വാഭാവിക ആഴം 24 മീറ്റർ കൂടുതലാണെന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണ്? ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഓപ്ഷൻ എ 1 and 2, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 3 and 5, ഓപ്ഷൻ ഡി 1 and 4. നമുക്ക് ആൻസർ നോക്കാം.
ഈ പർവ്വതനിരകളിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ജമ്മുകാശ്മീർ മുതൽ വടക്ക് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ നീളുന്ന ഭാഗത്തിന് ഏകദേശം 2400 കിലോമീറ്റർ നീളമുണ്ട്. ജമ്മുകാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, അരുണാചൽ പ്രദേശ്, നാഗാലാന്റ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഈ പർവ്വതനിരകളുടെ ഭാഗമാണ്. ഉത്തര പർവ്വത മേഖല എന്നാണ് ഈ പ്രകൃതി വിഭാഗം പൊതുവെ അറിയപ്പെടുന്നത്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനത്തിലൂടെയാണ് ഉത്തരപർവ്വത മേഖല കടന്നു പോകുന്നത്? ത്രിപുരയുണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, സിക്കിം ഉണ്ട്. അപ്പൊ ഏതൊക്കെ ഇല്ലാത്തത്? ഗുജറാത്തും മധ്യപ്രദേശും. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 3 and 5. ഇനി ഉത്തരപർവ്വത മേഖലയെ മൂന്നായിട്ട് അടുത്തിരിച്ചിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ മലനിരകളാണ് പട്ടായ്ബും, നാഗാ കുന്നുകള്, ഗാരോ, ഖാസി, ജയന്തിയ കുന്നുകള്, മീസോ കുന്നുകള്. 10th ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഓപ്ഷൻ ബി, ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. ഓപ്ഷൻ സി, ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. നൈറ്റ് വാച്ച്മാൻ മെയിൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ഡൂൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വതനിരകളിലാണ്. ഇതാണ് തെറ്റായ ഉത്തരം. ഡൂൺ താഴ്വരകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിവാലിക്കിലാണ് അല്ലേ. ആരവല്ലി പർവ്വതവുമായി ബന്ധപ്പെട്ടതാണ്. ആരവല്ലി പർവ്വതം ഏറ്റവും പഴക്കമുള്ള ഒരു മടക്ക് പർവ്വതമാണ്. ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു. മൗണ്ട് അബു എന്താണ്? ഒരു സുഖവാസ കേന്ദ്രമാണ്. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ഗുരുശിഖർ. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖറിനെയും വേർതിരിക്കുന്ന ഒരു ചുരമാണ് ഗോലൻകട്ട് ചുരം. അജ്മീർ നഗരം ആരവല്ലി പർവ്വതനിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ്. ഇതൊക്കെയാണ് ആരവല്ലിയുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്. ആരവല്ലി എന്താണ്? ഏറ്റവും പഴക്കമുള്ള ഒരു മടക്ക് പർവ്വതമാണ്. ആരവല്ലി സ്ഥിതി ചെയ്യുന്ന ഒരു സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അബു. മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ദിൽവാര ക്ഷേത്രം. ആരവല്ലിയിലെ ഏറ്റവും വലിയ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖർ. മൗണ്ട് അബുവിനെയും മൗണ്ട് ഗുരുശിഖറിനെയും വേർതിരിക്കുന്നതാണ് ഗോലൻകട്ട് ചുരം. അജ്മീർ നഗരം ആരവല്ലി പർവ്വത താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്കുള്ള ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം കണ്ടെത്തുക. ഓപ്ഷൻ എ, വടക്കൻ സിർക്കാസ് തീരം. ഓപ്ഷൻ ബി, മലബാർ തീരം. ഓപ്ഷൻ സി, കൊങ്കൺ തീരം. ഓപ്ഷൻ ഡി, ഗുജറാത്ത് തീരം. അപ്പോൾ ഏതാണ് ശരിയായ ആൻസർ എന്ന് കമൻ്റ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.